അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഡേ ത്രീ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എണ്ണിത്തട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാൽ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തുവെച്ചത്, ഓരോന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് വാഴക്കൂമ്പാണ്, എല്ലാവർക്കും അറിയാം. വാഴത്തട്ടാന്ന് പറയും, വാഴക്കൂമ്പ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണ് സാധനം. അത് ഒന്ന് ചെറുതായി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ എടുത്ത ചെറുപയർ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ. അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് അരിപ്പിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ അരക്കപ്പ് തേങ്ങ, ഒരു ചുവന്നുള്ളി ചെറുതട്ടോ, ഒരു ചുവന്നുള്ളി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂണില്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ ഇത് കേട്ടോ, ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ വെള്ളം ഞാനിവിടെ എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ, ഇതിൻ്റെ ആവശ്യമാവുള്ളൂ. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്, നമുക്കത് അറിയാം. അങ്ങനെ അരിയാണ്, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്കാണ് അരിഞ്ഞിടുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കറ ഉണ്ടാവും, ഇതിന് അത് വരാതെക്കാൻ വേണ്ടിയിട്ട് കയ്യിലും കത്തിയിലൊക്കെ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. എന്നാലും കയ്യിൽ കറ മുട്ടി പിടിക്കില്ല കേട്ടോ. ഞാൻ അരിയാണ്, ഇവിടെ എല്ലാതും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലും ചെറുതാക്കി അരിയണമെങ്കിൽ അറിയാം, അങ്ങനെ അറിയാം. ഇത് ഞാൻ ഇതിന് കേകി വെച്ചത് തന്നെയാണ്. എന്നാലും കൂടിയിട്ടൊന്ന് വെള്ളത്തിട്ടാണ്, അപ്പോൾ അതിൻ്റെ കറികളൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇതെല്ലാതും വാരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമാണിത്, ഇത് ഒഴിവാക്കാനുള്ളത്. ഇതിൻ്റെ കറയാണ്, ഈ വെള്ളം ഉപയോഗിക്കരുത്, ഇത് ഒഴിവാക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ചെറുപയർ ഇടുകയാണ്. ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിക്കുന്നുണ്ട്, കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ മഞ്ഞപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. ഒരു നാല് വിസിൽ കൂക്കുന്നവരെ വേവിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കാം. ആ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി ഇതൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കുക കേട്ടോ. അരക്കല്ല ഒതുക്കിയെടുക്കുക ചെയ്യുന്നത്, ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കട്ടെ. ഇവിടെ ചെറുപയർ വെന്തിട്ടുണ്ട്, ഈ രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ണിത്തട്ട അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ്. ഉപ്പൊന്നും ഇടുന്നില്ല, ചെറുപയറിലുണ്ട് ഉപ്പ്. ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വിസിലടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മൊത്തമൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാനൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ തന്നെ ഒരു വിസലിൽ ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വിസലടിച്ച് ഞാൻ തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കാം. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഒരൊറ്റ വിസലടിച്ചാൽ മതി കേട്ടോ, അല്ലെ കൂടുതലായ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക് കൂട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്നിച്ച് കുഴച്ചെടുക്കാം. ഇതൊന്ന് ഒന്നിച്ച് ചേർത്ത് ഇളക്കുകയാണ്.
ഇതിലേക്ക് ഞാൻ തേങ്ങ അടുപ്പിച്ച പാത്രത്തിലേക്ക് ഒരു 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് കൂട്ടി കൊടുക്കുകയാണ്. ഇത് വറവിടുന്നതിനൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് കടുകിടാം. വേണമെങ്കിൽ ഉണക്കമുളകും ചേർക്കട്ടോ. ഞാൻ അതിലേക്ക് ഉണക്കമുളക് ചേർക്കുന്നില്ല, കടുകും കറിവേപ്പിലും മാത്രമേ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ തീ കുറച്ച് കൊടുക്കുകയാണ്. കടുകിടുകയാണ്. കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്ക് കറിവേപ്പിലിടാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച ഉപ്പേരി കൂടി കൂട്ടിയിടാവുന്നതാണ്. തീ കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. നല്ലപോലെ ഇളക്കി ചേർക്കാം. നല്ലൊരു ചോറിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം, നല്ല പോഷക സമൃദ്ധിയായിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ പയക്കൂപ്പൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ഡിഷാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന മറ്റു വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.